ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എജു ഫോക്കസ് ഓൺലൈൻ ക്ലാസ്സസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സർവേയിങ്ങിലെ തന്നെ മറ്റൊരു ബ്രാഞ്ച് ഓഫ് ആണ് അഡ്വാൻസ്ഡ് സർവേയിങ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ ഓരോ വീഡിയോസിലായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് സർവേ ചെയ്യുന്ന പല ടൈപ്പ് സർവീസ് പഠിച്ചു അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചതിൽ ചെയിൻ ഉണ്ട് കോമ്പസ് ഉണ്ട് പ്യോർലൈറ്റ് ഉണ്ട് ലെവലിംഗ് ഉണ്ട് അങ്ങനെ പല ടാക്യോമെട്രി ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ആ സർവേകളിലൊക്കെ അതിനേക്കാളൊക്കെ ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ ഈ എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും കൂടിയും ഓരോ ഫങ്ഷൻസ് ഒരുമിച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഒക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് ആണ് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പോൾ പി എസ് സി ലെവലിലായാലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോ എക്സാമിനും വരുന്നുണ്ട് അപ്പോൾ ഈ അഡ്വാൻസ്ഡ് സർവേയിങ് എന്ന് പറഞ്ഞ പോർഷനിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് യൂസ് ചെയ്യുന്ന മോഡേൺ ടെക്നോളജി മോഡേൺ സർവേയിങ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കാം അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് നമ്മൾ കോമൺ ആയിട്ട് പറയുമല്ലേ ഇ ഡി എം എന്ന് അപ്പോൾ ഇ ഡി എമ്മിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം ഫസ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഫോർ മെഷർമെൻ്റ് ഓഫ് ഡിസ്റ്റൻസ് എന്താണ് മെത്തേഡ്സ് നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല മെത്തേഡുകളുണ്ട് ഓക്കെ അതിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ പറയുന്നത് ഡി ഡി എം അതായത് ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് നമ്മൾ ഇത്രയും നാൾ പഠിച്ച സർവേയിങ്ങിൻ്റെ പോർഷൻസിൽ നമ്മൾ കവർ ചെയ്തു അല്ലേ അതായത് ഡിസ് ഡയറക്റ്റായിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക നമ്മളപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് മെഷറിങ്ങിന് വേണ്ടി ചെയിനോ അല്ലെങ്കിൽ ടേപ്പോ ഒക്കെ യൂസ് ചെയ്തിട്ട് രണ്ട് പോയിൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുകയാണ് അല്ലേ അതിനെയാണ് ഡയറക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു ചെയിനിങ്ങിലോ അല്ലെങ്കിൽ ടേപ്പിങ്ങൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്തു അല്ലേ ഇപ്പോൾ സ്ലോപ്പിംഗ് ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ നമുക്ക് ചെയിനിങ് ചെയ്യാനായിട്ട് എളുപ്പമല്ല അല്ലേ നമുക്ക് കറക്ഷനൊക്കെ അപ്ലൈ ചെയ്തിട്ട് തൽക്കാലം വേണമെങ്കിൽ ചെയ്യാമെന്നുള്ളു സ്ലോപ്പിംഗ് ഗ്രൗണ്ടിലൊക്കെ പക്ഷേ അത് ഈസി ആയിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒക്കെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിസ് അഡ്വാൻറ്റേജും മറികടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്സ്റ്റ് മെത്തേഡ് ചൂസ് ചെയ്തു അതായത് ഓഡിയം ഓഡിയം എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷേർമെൻറ്റ് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷേർമെൻ്റ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ എന്താണ് ഒപ്റ്റിക്സ് എന്നൊക്കെ നമ്മൾ പഠിച്ചു ലാസ്റ്റ് വീഡിയോകളിലൊക്കെ നമ്മൾ ഒപ്റ്റിക്സിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് വരുന്നതിപ്പോൾ ടാക്യോമെട്രി അല്ലെങ്കിൽ ഹൊറിസോണ്രൽ സബ്സ്റ്റൻസ് മെത്തേഡ് പിന്നെ ടെലിമെട്രിക് മെത്തേഡ് ഇതൊക്കെ നമ്മൾ ചൂസ് ചെയ്തത് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻ്റ് യൂസ് ചെയ്തിട്ടാണ് പക്ഷെ അതിനിപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ചെയിനിങ്ങിനും ടേപ്പിങ്ങിനും ടേപ്പിങ്ങിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല അഡ്വാൻസ്ഡ് ആയിരുന്നു അല്ലേ ഒരുപാട് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ളത് അപ്പോൾ അതിൻ്റെ ഒക്കെ പറയുന്നത് എത്ര റേഞ്ച് വരെ നമുക്ക് കവർ ചെയ്യാം എന്നുള്ളത് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് ലിമിറ്റ് പറയുന്നത് വൺ ടു വൺ ഫിഫ്റ്റി മീറ്റേഴ്സ് ആണ് എത്ര ഡിസ്റ്റൻസ് വരെ നമുക്ക് സർവേ ചെയ്യാൻ പറ്റും ഒപ്റ്റിക്കൽ ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൽ നിന്നുള്ള ആക്യുറസി എത്രത്തോളം ആക്യുറസി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്കിന് ഇൻ തൗസൻഡ് മുതൽ വണ്ണിൻ ടെൻ തൗസൻഡ് വരെയാണ് അതിൻ്റെ ആ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ആക്യുറസി നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷേർമെൻറ്റ് നമുക്ക് ഡയറക്റ്റ് ഡിസ്റ്റൻസ് മെഷേർമെൻ്റിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരുന്നു ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷെർമെൻ്റ് അല്ലേ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നല്ലൊരു ടെക്നോളജി ഉണ്ട് അതായത് ഇ ഡി എം ഇ ഡി എം എന്ന് പറയുമ്പോൾ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷേർമെൻറ്റ് പി എസ് സി ഈ ഒരു അഡ്വാൻസ്ഡ് സർവേ എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ നിന്ന് ഒരു മൂന്നാല് തവണ ഈയൊരു സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇ ഡി എമ്മിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഇ ഡി എം എന്ന് പറയുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷേർമെൻറ്റ് ഇതിൽ തന്നെ ഇലക്ട്രോ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷേർമെൻ്റ് എന്നും പറയും അത് ഒരു തവണ രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷെർമെൻ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണത്തിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് എന്ന് മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ അതായിരുന്നു ഓപ്ഷൻ ആൻസർ വന്നിരുന്നത് ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷേർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷേർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇ ഡി എമ്മിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഇനി അപ്പോൾ ഇ ഡി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടല്ലേ ഒരുപാട് ഡിസ്റ്റൻസ് ഇപ്പോൾ ഒപ്റ്റിക്കൽ മെഷർമെൻസിനേക്കാൾ ഒപ്റ്റിക്കൽ ഡിസ്റ്റൻസ് മെഷർമെൻറ്റിനേക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇ ഡി എം എന്ന് പറയുന്നത് അതിൽ വരുന്നത് ജിയോഡി മീറ്റേഴ്സ് ടെലോറോമീറ്റേഴ്സ് ഡിസ്റ്റോമാറ്റ് ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നത് അതിൻ്റെ റേഞ്ച് എത്ര കിലോമീറ്റേഴ്സ് വരെ നമ്മൾ വൺ ഫിഫ്റ്റി മീറ്റേഴ്സ് വരെയാണ് ഓപ്റ്റിക്കൽ മെഷർമെൻ്റ് ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് നമുക്ക് സാധിച്ചിരുന്നത് അല്ലേ പക്ഷേ ഇതിൻ്റെ റേഞ്ച് പറയുന്നത് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സാണ് അപ്പോൾ തന്നെ അറിയാം ഒരുപാട് ഡിസ്റ്റൻസ് അതിന് ട്രാവൽ ചെയ്യാൻ പറ്റും പറ്റുമല്ലേ അപ്പോൾ അതിൻ്റെ ആക്യുറസിയും അതിനനുസരിച്ച് കൂടുതലായിരിക്കും ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുമ്പോൾ അതിനനുസരിച്ച് ആക്യുറസിയും കൂടുതലായിരിക്കും അപ്പോൾ അത് എനേബിൾ ചെയ്യുന്ന എന്ന് പറയുന്നത് അപ് ടു ഇൻ വൺ ലാക്ക് ആണ് വണ്ണിൻ വൺ ലാക്കിൽ അത്രയും വൺ ലാക്ക് ഇത് ചെയ്യുമ്പോഴാണ് ഒരു എറർ വരാനുള്ള സാധ്യതയുള്ളൂ ഓക്കെ അപ്പോൾ അതാണ് ഇ ഡി എമ്മിൽ വരുന്നത് ഇനി നമുക്ക് ഈ ഇ ഡി എമ്മിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം ഓക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷേർമെൻ്റ് ആണ് ഇ ഡി എം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മൾ മെഷേർമെൻ്റ് എടുക്കുന്നത് മെഷേർമെൻ്റ് ഓഫ് ഡിസ്റ്റൻസ് യൂസിങ് ഇലക്ട്രോണിക് മെത്തേഡ് ഇലക്ട്രോണിക് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷേർമെൻറ്റിൽ നമ്മൾ റീഡിങ്സ് എടുക്കുന്നത് ഓക്കെ അതും എങ്ങനെയാണ് ഡിസ്റ്റൻസ് അതായത് നമ്മളിപ്പോൾ ഈയൊരു ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് അറിയണ്ടേ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റിൻ്റെ അതായത് പറയുന്നത് ഇപ്പോൾ ഒരു ഡിസ്റ്റൻസ് രണ്ട് പോയിൻറ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് നമ്മൾ ഈ ഇൻസ്ട്രുമെൻസ് ഇ ഡി എം ഇൻസ്ട്രുമെൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ മെഷർ ചെയ്യും അതിൽ മെയിനായിട്ട് നടക്കുന്ന വർക്ക് അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പഗേഷൻ റിഫ്ലക്ഷൻ ആൻഡ് സബ്സിക്വൻ്റ് റിസെപ്ഷൻ ഓഫ് എയ്തർ റേഡിയോ വിസിബിൾ ലൈറ്റ് ഓർ ഇൻഫ്രാറെഡ് വേവ്സ് അതായത് അത് മീൻ ചെയ്യുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ റേഡിയോ വേവ്സോ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റ്സോ ഇൻഫ്രാറെഡ് വേവ്സോ ഒക്കെ നമ്മൾ ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുക അതായത് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യും അപ്പോൾ ഒരു വേവ് വേവിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് അതായത് റേഡിയോ വേവ്സോ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിൻ്റെ വേവ്സോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ആയിട്ടുള്ള വേവ്സ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാണ് ഒരു ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് എന്നിട്ട് അത് ചെന്ന് മറ്റൊരു പ്രതലത്തിൽ പതിച്ചിട്ട് അതിന് റിഫ്ലക്റ്റ് ചെയ്യും ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ്സിനെ നമ്മൾ റിസീവ് ചെയ്തിട്ട് അതായത് ആ ഇൻസ്ട്രുമെൻ്റ് റിസീവ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വരുന്നത് ഓക്കെ ഇ ഡി എമ്മില് പ്രൊപ്പഗേഷനും റിഫ്ലക്ഷനും ആൻഡ് സബ്സിക്വൻ്റ് ആയിട്ടുള്ള റിസപ്ഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയോ വേവ്സോ വിസിബിൾ ലൈറ്റോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് ഇൻഫ്രാറേസോക്കെ വേവ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക അത് ചെന്നൊരു ഇൻസ്ട്രുമെൻറ്റിൽ തട്ടി അത് റിഫ്ലക്റ്റ് ചെയ്യുക റിഫ്ലക്റ്റ് ചെയ്യുന്നതിനെ കളക്ട് ചെയ്യുക അപ്പോൾ അതിനിടയിലുള്ള ഡിസ്റ്റൻസ് ഓക്കെ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും അങ്ങനെയാണ് ഇ ഡി എമ്മിൻ്റെ വർക്കിംഗ് വരുന്നത് ഇനി ഇ ഡി എം ഇൻസ്ട്രുമെൻസ് തന്നെ മൂന്ന് ഉണ്ട് അപ്പോൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ ജിയോഡിമീറ്റർ ജിയോഡിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് മോഡുലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് വേവ്സ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഓക്കെ അത് ഇമ്പോർട്ടൻ്റാണ് ആണ് ജിയോഡിമീറ്ററിൽ മീറ്ററിൽ ഇ ഡി എമ്മിലെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ജിയോഡിമീറ്റർ ജിയോഡിമീറ്ററിൽ ലൈറ്റ് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോഡുലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് വേവ്സിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ടെലൂറോമീറ്റർ ടെലൂറോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് റേഡിയോ റേഡിയോവേവ്സിനെയാണ് റേഡിയോ വേവ്സിനെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിഫ്ലക്ഷൻ ഓക്കെ അതിൻ്റെ റിഫ്ലക്ഷൻ അതിനെ നമ്മൾ എന്നിട്ട് കളക്ട് ചെയ്തിട്ട് എന്നിട്ടാണ് നമുക്ക് ആ ഇതിൻ്റെ റിസീവ് ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഓക്കെ ഇനി ഡിസ്റ്റോമാറ്റ്സ് ഉണ്ട് ഡിസ്റ്റോമാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളിപ്പോൾ സാധാരണ നമ്മളുടെ ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ കോമൺ ആയിട്ട് വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്റ്റോമാറ്റാണ് ഓക്കെ ഡിസ്റ്റോമാറ്റ് ഇപ്പോൾ ഡിസ്റ്റോമാറ്റിലൊക്കെ ശരിക്കും യൂസ് ചെയ്യുന്നത് കെഡസ്റ്റൽ സർവേ കണ്ടക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്റ്റോമാറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ബിൽഡിങ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്താ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മെഷർ ചെയ്യും അപ്പോൾ അതിൽ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് ലെസ് ദാൻ ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് ഒക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലേ എന്താണ് ജിയോഡി മീറ്ററിൽ മോഡുലേറ്റഡ് ആയിട്ടുള്ള ലൈറ്റ് വേവ്സിൻ്റെ പ്രൊപ്പഗേഷനാണ് സംഭവിക്കുന്നത് ഇതിൽ നോർമലി നമുക്ക് നൈറ്റ് വിഷൻ പോസിബിളല്ല ജിയോ ജിയോഡിമീറ്ററിൽ പക്ഷേ എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള റേഡിയോ വേവ്സ് അല്ലേ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് രാത്രിയിലും പകലും നമുക്ക് പോസിബിളാണ് ഓക്കെ ടെലൂറോമീറ്ററിലെ ഒബ്സർവേഷൻസ് എടുക്കാനായിട്ട് നൈറ്റിലും ഡേയിലും നമുക്ക് റീഡിങ്സ് എടുക്കാൻ പറ്റും അപ്പോൾ ജിയോ ഡി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണല്ലേ പിന്നെ ഡിസ്റ്റോ മാറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മെയിനായിട്ട് നമ്മൾ സാധാരണ വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെയോ അല്ലെങ്കിൽ കെഡസ്ട്രൽ സർവേസ് ഡീറ്റെയിൽഡ് സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നതാണ് ഡിസ്റ്റോ മാറ്റ് അതിൽ ഇൻഫ്രാറെഡ് റേസ് ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത് പി എസ് സി ക്വസ്റ്റ്യും വന്നിട്ടുണ്ടായിരുന്നു ഡിസ്റ്റോമാറ്റിൽ നിന്നല്ല ചോദിച്ചിരുന്നത് കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന ഇ ഡി എമ്മിൽ വരുന്ന റേസ് ഏതാണെന്നുള്ളത് ഇപ്പോൾ റേഡിയോ വേവ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഓപ്ഷനിൽ മോഡിലേറ്റർ ലൈറ്റ് വേവ്സ് ഉണ്ടായിരുന്നു വിസിബിൾ ലൈറ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതിൽ ആൻസറ് വേവ്സ് ആണ് ഓക്കെ അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് പഠിക്കാം ഇനി നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് നമ്മൾ പറഞ്ഞു അല്ലേ വേവ്സ് ആണ് പ്രൊവ എന്താ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ പ്രൊപ്പഗേഷൻ്റെ ടൈമിൽ നമുക്ക് വേവ്സ് ഉണ്ടാകുമ്പോൾ ഈ വേവ്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ വേവ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ എന്നാലും അതിൻ്റെ ജസ്റ്റ് ആ ടേംസുകൾ നമുക്ക് അറിഞ്ഞിരിക്കാം അതായത് ഫസ്റ്റ് വരുന്നത് സൈക്കിൾ സൈക്കിൾ എന്ന് പറഞ്ഞെന്തായിരിക്കും ഒരു കംപ്ലീറ്റ് സൈക്കിൾ അല്ലേ അതായത് ഇപ്പോൾ ഈ ഒരു ഫിഗറിൽ എന്താ വേവ് പ്രൊഡ്യൂസ് ചെയ്യാണ് എ ടു എച്ച് വരെയുള്ള ലെങ്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇതിൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ കംപ്ലീറ്റ് എന്താ കംപ്ലീറ്റ് ആയിട്ടുള്ള വേവിനെയാണ് നമ്മൾ സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എ യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇ എന്ന് പറഞ്ഞ പൊസിഷൻ വരെ അതാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് അപ്പോൾ ബിയിൽ നിന്നാണ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലോ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതെവിടെയാ അവ അവസാനിക്കുന്നത് ബി റ്റു എഫിലാണ് അവസാനിക്കുന്നത് ഇനി ഡിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലോ ഡിയിലാണെങ്കിൽ അത് അവസാനിക്കുന്നത് എച്ചിലാണ് അല്ലേ അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് ഫ്രീക്വൻസി ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ ഒരു വൺ സെക്കൻഡിൽ എത്രത്തോളം വേവ്സ് ഉണ്ടായിട്ടുണ്ട് അതായത് നമ്പർ ഓഫ് ടൈംസ് ദ വേവ് കംപ്ലീറ്റ്സ് എ സൈക്കിൾ ഇൻ വൺ സെക്കൻഡ് അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഓഫ് ദ വേവ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി നമുക്കറിയാം റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫ് വെച്ചിട്ടാണ് ഹേർഡ്സിൽ അല്ലേ നമുക്കറിയാം ഇത് എല്ലാ ഇതിലും ഫ്രീക്വൻസിയിൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ ഇപ്പോൾ ടെൻ റേയ്സ് ടു ഒരു ഫോർ എക്സാമ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ടെൻ റേയ്സ് ടു ത്രീ ഹേർഡ്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വേവ് ടെൻ റേസ് ടു ത്രീ സൈക്കിൾസ് പെർ സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അതിനെയാണ് മീൻ ചെയ്യുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് വേവ് ലെങ്ത് വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഫിഗറിൽ തന്നെ കാണുന്നുണ്ടല്ലേ വൺ വേവ് ലെങ്ത് അല്ലെങ്കിൽ സൈക്കിൾ എന്ന് പറയുന്നത് അതായത് ഒരു വേവ് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് ആ പോയിന്റിലേക്ക് അതിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്രത്തോളം അത് ട്രാവൽ ചെയ്തു ആ ഡിസ്റ്റൻസ് ആണ് എന്താ വേവ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഓക്കെ അത് ഡിനോട്ട് ചെയ്യുന്നത് ലാമ്പ ആയിട്ടാണ് മീറ്റേഴ്സിലാണ് അതിൻ്റെ യൂണിറ്റ്സ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ എ ഇ എന്ന് പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് എ എയിൽ യിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇയിൽ അവസാനിക്കുന്ന സൈക്കിളിൽ എ ഇ ആണ് അതിൻ്റെ ആ ഡിസ്റ്റൻസ് അതായത് വേവ് ലെങ്ത് പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് പിരിയഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതായത് ടൈം ടേക്കൺ ബൈ ദ വേവ് ടു ട്രാവൽ ത്രൂ എ വൺ സൈക്കിൾ അതായത് ഒരു സൈക്കിളിന് അല്ലെങ്കിൽ ഒരു ഫുള്ള് വേവ് ലെങ്ത്തിന് ട്രാവൽ ചെയ്യാൻ വേണ്ട ടൈം എത്രയാണോ അതിനെയാണ് പിരിയഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ ടി വെച്ചിട്ടാണ് ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ് യൂണിറ്റ്സ് സെക്കൻഡ്സിലായിരിക്കും അല്ലേ ടൈം എപ്പോഴും സെക്കൻഡ്സിലായിരിക്കും ഇനി നെക്സ്റ്റ് ഡാൻ വരുന്നത് വെലോസിറ്റി വെലോസിറ്റി വി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേവിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതാ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഇൻ വൺ സെക്കൻഡ് ഒരു സെക്കൻഡിൽ എത്രത്തോളം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് വി വെച്ചിട്ടാണ് മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അല്ലേ ഇനി ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെലോസിറ്റി തന്നെ ഒരു വാക്വുത്തിക്കൂടെ കൂടെയുള്ള വേവിൻ്റെ വെലോസിറ്റീനെയാണ് നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ഇത് ഡിനോട്ട് ചെയ്യുന്നത് സിംപല് സി വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇതിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാൽക്കുലേഷൻ സിമ്പിൾ കാൽക്കുലേഷനുകളിൽ നിന്ന് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിരിക്കുന്നത് ത്രീ ഇൻ ടെൻ റേസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ടേംസുകളിൽ നിന്ന് ഒരു റിലേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് പറയുന്നത് ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു സി ബൈ ലാംഡ സി എന്തായിരുന്നു സ്പീഡ് ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ ലാംഡ ആണെങ്കിൽ ഫ്രീക്വൻസിയാണ് that ദാറ്റ് ഇ ദാറ്റ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടി ടീന്ന് പറഞ്ഞ പിരിയഡാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ അപ്പോൾ ഈ ഈക്വേഷൻ അറിഞ്ഞിരിക്കണം എഫ് ഇസ് ഈക്വൽ ടു സി ബൈ ലാംഡക്വൽ ടു വൺ ബൈ ടി ഓക്കെ ഇനി നെക്സ്റ്റ് നോക്കാം ഇനി EDM ഡി എം ഇൻസ്ട്രുമെൻസിൻ്റെ പല ടൈപ്പുകളുണ്ട് അപ്പോൾ ആ ടൈപ്പുകളും നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മൈക്രോവേവ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് വിസിബിൾ ലൈറ്റ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ അത് അതിൽ വരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് വരുന്നത് മൈക്രോവേവ് ഇൻസ്ട്രുമെൻ്റ് മൈക്രോവേവ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അത് ലോങ് റേഞ്ച് ഇൻസ്ട്രുമെൻറ്റിൻ്റെ കാറ്റഗറിയിലാണ് വരുന്നത് ഓക്കെ ലോങ് റേഞ്ച് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റുണ്ട് മൈക്രോവേവ്സ് മൈക്രോവേവ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇൻസ്ട്രമെൻറ്റ് അതായത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും അല്ലേ ഇനി അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് പറയുന്നത് ത്രീ ടു തേർട്ടി ജിഗ ഹെഡ്സ് ജിഗ ഹെഡ്സ് എന്ന് പറയുമ്പോൾ ടെൻ റീസ് ടു നയൻ ഹെഡ്സിനെയാണ് വൺ ജിഗ ഹെഡ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലായേണ്ടാവും അല്ലേ ഇനി ഇറ്റ് എനേബിൾസ് മെഷർമെൻറ്റ് അപ് ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് മൈക്രോവേവ് ഇൻസ്ട്രുമെൻറ്റിൽ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ അത് ഏതായിരിക്കും ഏത് ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും അതിൻ്റെ അടിയിൽ ആണ്ടറിൽ വരുന്നത് മെയിനായിട്ട് നമുക്ക് ടെലൂറോമീറ്ററിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ആണ് മൈക്രോവേവ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് വിസിബിൾ ലൈറ്റ് ഇൻസ്ട്രുമെൻറ്റ് വിസിബിൾ ലൈറ്റ് ഇൻസ്ട്രമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന കാരിയർ വേവ് എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റാണ് ഓക്കെ ഇപ്പോൾ മൈക്രോവേവ് ഇൻസ്ട്രമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന കാരിയർ വേവ് എന്ന് പറയുന്നത് മൈക്രോവേവ്സ് ആണ് ഓക്കെ അപ്പോൾ അതുപോലെ വിസിബിൾ ലൈറ്റിൽ വരുന്ന ഇൻസ്ട്രമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരിയർ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിസിബിൾ ആണ് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹയർ ഫ്രീക്വൻസിയാണ് അതായത് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ ത്രീ ടു തേർട്ടി ജിഗ ഹെഡ്സ് ആയിരുന്നു അതായത് ത്രീ ടു തേർട്ടി ഇൻറ്റു ടെൻ റേസ് ടു നയൺ ഒക്കെ റേഞ്ചായിരുന്നു അപ്പോൾ അതിനേക്കാളും ഹയർ ഫ്രീക്വൻസിയിലാണ് വിസിബിൾ ലൈറ്റിൻ്റെ വരുന്നത് അപ്പോൾ ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു ഫോർട്ടി ഹെർഡ്സാണ് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് അപ്പോൾ ഇതിൽ വരുന്ന ഈ കാറ്റഗറിയിൽ വരുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ജിയോഡിമീറ്റർ ആണ് ഓക്കെ അപ്പോൾ ഓരോന്നും ഓരോ ഇൻസ്ട്രമെൻ്റ് ഏതിൻ്റെ കാറ്റഗറിയിലാണ് അണ്ടറിലാണ് വരുന്നതെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി ലാസ്റ്റ് വൺ ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻ്റ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു അല്ലേ അത് ഇൻഫ്രാറെഡ് റേഡിയേഷൻ ബാൻഡ് യൂസ് ചെയ്തിട്ട് അതാണ് വേവ് ലെങ്ത് ആയിട്ട് നമ്മൾ ക്യാരിയർ വേവ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതും പോയിൻറ്റ് നയൻ ന്യൂ മീറ്റേഴ്സിലാണ് കാരിയർ വേവ് ഉണ്ടാകുന്നത് ഓക്കെ പിന്നെ വരുന്നത് വിസ് ഈസിലി ഒബ്റ്റെയിൻഡ് ഫ്രം ഗാലിയം ആർസനൈഡ് ഇൻഫ്രാറൈഡ് എമിറ്റ് എമിറ്റിങ് ഡയോഡ് അതായത് ഗാലിയം ആർസനൈഡ് എന്ന് പറഞ്ഞാൽ ഇൻഫ്രാ എമിറ്റിംഗ് ഡയോഡിൽ നിന്നാണ് ഇത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് ദിസ് ഇൻസ്ട്രുമെൻറ്റ് ലിമിറ്റഡ് ടു ടു ഫൈവ് കിലോമീറ്റേഴ്സ് ടു ടു ഫൈവ് ഫൈവ് കിലോമീറ്റേഴ്സ് മാത്രമാണ് ഇൻഫ്രാറെഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ലിമിറ്റ് അതായത് ഡിസ്റ്റൻസ് റേഞ്ച് വരുന്നത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇ ഡി എമ്മിൽ പഠിക്കാനുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം മെയിനായിട്ടുള്ള പോയിൻറ്സുകളെല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇ ഡി എമ്മിൻ്റെ ഫുൾ ഫോമൊക്കെയാണ് പിന്നെ ഞാൻ പറഞ്ഞു ഇൻഫ്രാറ് റേയ്സ് വരുന്നത് എവിടെയാണെന്നുള്ളതൊക്കെ രീതിയിലാണ് ഏത് റേസ് ആണെന്നൊക്കെ ഉള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ടേംസും വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാം ഇനി നെക്സ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ സർവേ വർക്കുകൾക്കൊക്കെ വലിയ വലിയ വർക്കുകൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സ്റ്റേഷൻ ആണ് അപ്പോൾ നമുക്ക് ടോട്ടൽ സ്റ്റേഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ആൻ ഇലക്ട്രോണിക് തിയോഡലൈറ്റ് ആൻഡ് ഇ ഡി എം ഇ ഡി എമ്മിൻ്റെയും ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെ കോമ്പിനേഷനെയാണ് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നോട്ട് ചെയ്യണം ഇനി യൂസ്ഡ് ടു മെഷർ ഹോറിസോണ്ടൽ ആങ്കിൾ വേർട്ടിക്കൽ ആങ്കിൾ സ്ലോബ് ഡിസ്റ്റൻസ് എന്തൊക്കെ മെഷർ ചെയ്യാനാണ് ടോട്ടൽ സ്റ്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഇതൊരു തവണ പി എസ് സി ക്വസ്റ്റ്യൻ വന്നതാണ് അതിൽ ഓപ്ഷനിൽ ഏതൊക്കെ എന്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് മെഷർ ചെയ്യാൻ ആണ് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യാത്തതെന്ന് ഡയറക്റ്റ് മെഷർ ചെയ്യാൻ പറ്റാത്തതെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ അതിൽ ഹോർസോണ്ടൽ ആംഗിൾ ഓപ്ഷൻ ഉണ്ടായി വെർട്ടിക്കൽ ആംഗ്ലോ ഓപ്ഷൻ ഉണ്ടായിരുന്നു സ്റ്റോപ്പ് ഡിസ്റ്റൻസ് ഓപ്ഷൻ ഉണ്ടായിരുന്നു ദെൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നത് ലെവൽ ഡിഫറെൻസ് ലെവൽ ഡിഫറെൻസ് ആയിരുന്നു അപ്പോൾ അതിന് ആൻസർ വന്നത് ഓക്കെ അപ്പോൾ ഈ ടോട്ടൽ സ്റ്റേഷനിൽ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അതായത് നമ്മളൊരു മൈക്രോ പ്രോസസ് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് മൈക്രോ പ്രോസസറാണ് അപ്പോൾ നമ്മൾ ഈ മെഷർമെൻ്റ് എടുക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും റീഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിലുള്ള കാൽക്കുലേഷൻസ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഒരു മൈക്രോ പ്രോസസ്സറെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റീഡിങ്ങ് ഉണ്ട് റെക്കോർഡിംഗ് ഉണ്ട് അതുപോലെ തന്നെ നെസസറി ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസൊക്കെ അതിൽ ക്യാരി ചെയ്യും അതുപോലെ തന്നെ ഡാറ്റ നമുക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ടു കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സിലേക്ക് ആ മൈക്രോ പ്രോസസ്സർ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത സർവേയുടെ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് സിസ്റ്റത്തിൽ അവൈലബിൾ ആവും അപ്പോൾ അതിൽ നിന്ന് ആ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് മാപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ കോൺട്രോഴ്സ് എടുക്കുന്നതായാലും എന്താണെങ്കിലും എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് മാപ്പ് പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് സാധിക്കും ഓക്കെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ട്രൈപോഡിൽ ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ കറക്റ്റ് സെൻറ്ററിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് ലേസർ ഉണ്ട് ക്യുക്ക് സെറ്റിങ് പ്രൊവൈഡ് ചെയ്യുന്നത് ലേസർ ഉള്ളതുകൊണ്ടാണ് അതായത് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ലേസർ ലൈറ്റ് അത് എപ്പോഴല്ല നമുക്കത് ഓൺ ചെയ്യേണ്ട ടൈമിൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് സെൻ സെൻറ്ററിങ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റും അപ്പോൾ അതിനെ പറയുന്ന ടേം ലേസർ പ്ലമ്മറ്റാണ് ഓക്കെ ഇനി എന്തൊക്കെയാണ് ടോട്ടൽ സ്റ്റേഷൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നതെന്നുള്ളത് ഇത് ഒരു തവണ പി എസ് സി കോസ്റ്റിൻ വന്നിട്ടുള്ളതാണ് അതായത് മോഡേൺ സർവേയിങ് ഇപ്പോൾ നമ്മൾ മോഡേൺ സർവേയിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ടോട്ടൽ സ്റ്റേഷൻ്റെ യൂസ് വരുന്നത് അല്ലേ അതുപോലെ തന്നെ നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു ആംഗിൾ മെഷർമെൻറ്റ്സ് ഹോർസോണൽ ആംഗിൾസും വെർട്ടിക്കൽ ആംഗിൾസും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു ഇനി ഡിസ്റ്റൻസ് മെഷർമെൻറ്റിന് അതുപോലെ തന്നെ നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനൊക്കെ ടോട്ടൽ സ്റ്റേഷൻ്റെ യൂസ് വരുന്നുണ്ട് സ്ലോപ്പ് മെഷർമെൻറ്റിനും നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ സ്ലോപ്പ് മെഷർമെൻറ്റിനും നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ്റെ യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് മാപ്പിങ് കോണ്ടൂറൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടൂർ മാപ്പൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ്റെ യൂസ് വളരെ കൂടുതൽ നല്ല ഹെൽപ്ഫുള്ളാണ് ഓക്കെ പിന്നെ വരുന്നത് ആർക്കിയോളജി ആർക്കിയോളജി ഇൻവെസ്റ്റിഗേഷൻസ് ഇവിടെയൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടോട്ടൽ സ്റ്റേഷൻ്റെ യൂസ് വരുന്നത് പിന്നെ മിലിറ്ററി സർവീസസുകളിൽ സർവേ ബൗണ്ടറി ഒക്കെ കണ്ടക്ട് ചെയ്യാനും ഒക്കെ ഇതിനും ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് മിലിറ്ററി സർവീസിൽ ഒരുപാട് ആവശ്യം വരുന്നുണ്ട് ദെൻ സെറ്റിംഗ് ഔട്ട് ആൻഡ് കൺസ്ട്രക്ഷൻ വർക്കുകൾക്കൊക്കെ അല്ലേ പിന്നെ അതുപോലെ എൻജിനീയറിംഗ് പ്രൊജക്ടിൻ്റെ സർവീസ് ഡീറ്റെയിൽഡ് സർവീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ടോട്ടൽ സ്റ്റേഷൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പി ആർ സി വന്നിട്ടുള്ളത് മോഡേൺ സർവേയിങ് അതുപോലെ ആർക്കിയോളജി ഇൻവെസ്റ്റിഗേഷൻ പിന്നെ ഫോർ മിലിറ്ററി സർവീസസ് ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത് അപ്പോൾ അതിൽ ടോട്ടൽ സ്റ്റേഷൻ ആയിരുന്നു ആൻസർ ഓക്കെ ഇനി ടൈപ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻസ് ടോട്ടൽ സ്റ്റേഷൻസ് തന്നെ മൂന്ന് ടൈപ്പ് ഉണ്ട് അതായത് മാനുവൽ ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട് അതായത് ഇതിൽ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനുവലി നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ ഇപ്പം നമ്മളൊരു ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ അതിൻ്റെ ഒക്കെ മാനുവലി എടുക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് മാനുവൽ ടോട്ടൽ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതിൽ റീഡിങ്സൊക്കെ നമ്മൾ തന്നെയാണ് റീഡ് ചെയ്യുക നമ്മൾ ജസ്റ്റ് ഒരു ഇൻസ്ട്രുമെൻ്റ് സൈറ്റ് ചെയ്യാനും ലൊക്കേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് പോലെ ഇനി സെമി ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഡിസ്റ്റൻസുകളും ഇതുമൊക്കെ നമുക്ക് മെഷർ ചെയ്യാം പക്ഷേ ഹോർസോണ്ടൽ ഡിസ്റ്റൻസുകൾ വെർട്ടിക്കൽ മെഷർ ചെയ്യാൻ ഒന്നും സ്ലോപ്പൊന്നും നമുക്കതിൽ മെഷർ ചെയ്യുന്നില്ല നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഫുള്ളി ആയിട്ടുള്ള ടോട്ടൽ സ്റ്റേഷൻസ് ഉണ്ട് അതിൽ നമുക്കിതുപോലെ ഹോറിസോണ്ടൽ ആംഗിളോ വെർട്ടിക്കൽ ആംഗിളോ സ്ലോപ്പോ ഡിസ്റ്റൻസോ എന്താണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ റീഡിങ്സ് എടുക്കാം ഓക്കെ അപ്പം അതിനെയാണ് ഓട്ടോമാറ്റിക് ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൽ വരുന്ന ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്തൊക്കെയാണ് ടോട്ടൽ സ്റ്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻസ് എന്ന് അറിയണം അല്ലേ സർവേ ടീംസ് ഇപ്പോൾ ഒരു ടോട്ടൽ സ്റ്റേഷൻ സർവേ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ടോട്ടൽ സ്റ്റേഷനിൽ മെയിനായിട്ട് വരുന്ന ഇൻസ്ട്രമെൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടോട്ടൽ സ്റ്റേഷൻ അല്ലേ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ആ ഇൻസ്ട്രമെൻറ്റ് ടോട്ടൽ സ്റ്റേഷൻ്റെ ആ ഇൻസ്ട്രുമെൻ്റ് അതുണ്ടാകും അതുപോലെ തന്നെ അതിൽ എന്താ ഇൻസ്ട്രുമെൻ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് അല്ലേ മെമ്മറി സിസ്റ്റം ഉണ്ടായിരിക്കും പിന്നെ എക്സ്ട്രാ ബാറ്ററികൾ അത് വർക്ക് ചെയ്യാനായിട്ട് അതിന് വേണ്ട ചാർജ് ഇലക്ട്രോണിക് മെഷീൻ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ അതിന് വേണ്ട ചാർജിങ് ബാറ്ററീസ് ഉണ്ടാവും പിന്നെ യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ഇൻസ്ട്രുമെൻറ്റിനോട് അനുബന്ധപ്പെട്ട സാധനങ്ങൾ ഇപ്പോൾ ട്രിപ്പോഡ് ടേപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ടോട്ടൽ സ്റ്റേഷനിൽ വരുന്ന ടോട്ടൽ സ്റ്റേഷന് അണ്ടറിൽ വരുന്ന എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇനി പ്രിസം സെറ്റ് ഉണ്ട് പ്രിസം സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലൈറ്റ് റേസ് പ്രൊപ്പഗേറ്റ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലൈറ്റ് റേസ് ഒരു സ്ഥലത്ത് നിന്നത് റിഫ്ലക്റ്റ് ചെയ്യണം അപ്പോൾ റിഫ്ലക്റ്റ് പൂർണ്ണമായിട്ട് റിഫ്ലക്റ്റ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ വേവ്സിനെ വീണ്ടും നമുക്ക് ഇതിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ് പ്രിസം സെറ്റ് എന്ന് പറയുന്നത് പ്രിസം സെറ്റിൽ ആ മൊത്തം സെറ്റിൽ നമുക്ക് പ്രിസം ഉണ്ടാകും പ്രിസത്തിൻ്റെ ഹോൾഡർ ഉണ്ടാവും പിന്നെ അതിന് സെൻറ്ററിങ്ങിന് വേണ്ടിയിട്ടൊരു റോഡ് ഉണ്ടാവും അപ്പം ഇതെല്ലാം ഫിക്സ് ചെയ്തിട്ടാണ് മൊത്തത്തിലാണ് പ്രിസം സെറ്റെന്ന് പറയുന്നത് ഇനി ബാക്ക് സൈറ്റ് സെറ്റ് ഉണ്ട് ബാക്ക് സൈറ്റ് സെറ്റിലും ഇതുപോലെ പ്രിസം പ്രിസം ഹോൾഡറ് പ്രിസം ക്യാരിയറൊക്കെ ഉണ്ടാവും ട്രൈ ബാച്ച് ഒക്കെ ഉണ്ടാവും ഓക്കെ ഇനി വരുന്ന ഡ ഡാറ്റ പ്രോസസ്സിംഗ് വേണ്ടി വരുന്ന ഐറ്റംസ് അതായത് എക്യുപ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും ലാപ്ടോപ്പ് വേണം കേബിൾ വേണം പിന്നെ സോഫ്റ്റ്വെയർ അതിന് വേണ്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വേണം അതുപോലെ തന്നെ ടെർമിനൽ ആപ്ലിക്കേഷൻസ് വേണം പിന്നെ ഡാറ്റ പ്രോസസ്സിംഗ് ഡിവൈസ് വേണം അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റ പ്രോസസ്സിങ്ങിൽ വരുന്ന ടൂൾസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് വൺ സർവേയിങ് ടൂൾസ് നമ്മളിപ്പോൾ ഒരു സാധാ ഒരു സർവേ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ ഉണ്ടാകേണ്ട എന്തൊക്കെ ആയിരിക്കും എന്താ റെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കോട്ടുകളോ അല്ലെങ്കിൽ ഇതുകളൊക്കെ പിന്നെ മാർക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻറ്റും അല്ലെങ്കിൽ മാർക്കർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹാമർ പിന്നെ ബാരോമീറ്റർ തെർമോമീറ്റർ ഇത്തരം കാര്യം കോമ്പസ് ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടൊരു സർവേ ടൂൾസിൽ നമ്മൾ ക്യാരി ചെയ്യേണ്ടതാണല്ലേ അപ്പോൾ പെണ് പേപ്പറ് ഇതൊക്കെ നമ്മൾ ക്യാരി ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് എക്യുപ്മെൻസിൽ വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് സർവേ ടോട്ടൽ സ്റ്റേഷൻ സർവേയിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഇനി നെക്സ്റ്റ് അഡ്വാൻസ്ഡ് സർവേടെ മെത്തേഡാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് ജി പി എസ് എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു അറിയാത്തൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാ മൊബൈലോ അല്ലെങ്കിൽ സിസ് ഒക്കെ ഉള്ള ജി പി എസ് ഓൺ ചെയ്യും എന്നിട്ട് നമ്മുടെ പൊസിഷൻ നമ്മൾ നോക്കും അല്ലേ നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ലൊക്കേഷൻ നമുക്ക് കറക്റ്റ് എത്താൻ പറ്റും അല്ലേ അപ്പോൾ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ജി പി എസ് ഇതിൻ്റെ ഫുൾ ഫോമുകൾ ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സിക്ക് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ജി പി എസിനെ കുറിച്ച് എന്താണ് ജി പി എസ്സിൽ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പഠിക്കാം ഓക്കെ എന്താണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം നോക്കാം ഇറ്റ് ഈസ് എ സാറ്റലൈറ്റ് ബേസ്ഡ് നേവിഗേഷൻ സിസ്റ്റം സാറ്റലൈറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നേവിഗേഷൻ ചെയ്യുന്ന അതിനെ സിസ്റ്റത്തിനെയാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ ജി പി എസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് ട്വൻറ്റി ഫോർ സാറ്റലൈറ്റ്സ് ട്വൻ്റി ഫോർ സാറ്റലൈറ്റ്സ് സെർക്കുലേറ്റിംഗ് അറൗണ്ട് ദ എർത്ത് ഓർബിറ്റ് ബൈ ദി യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസ് യു എസ് ഡിപ്പാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫെൻസിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ ഈ അതായത് എർത്തിൻ്റെ ചുറ്റും ഒരു ഇരുപത്തിനാല് സാറ്റലൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നൗ ഇപ്പോൾ അത് തേർട്ടി ടു സാറ്റലൈറ്റ്സിൻ്റെ അടുത്തുണ്ട് ഓക്കെ അപ്പോൾ അതിങ്ങനെ എർത്തിനെ ഫുള്ള് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതൊരു പൊസിഷനിലേയും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും അപ്പോൾ ഈ സാറ്റലൈറ്റ് ആദ്യം ഡെവലപ്പ് ചെയ്തത് ഫസ്റ്റ് സാറ്റലൈറ്റ് ഡെവലപ്പ് ചെയ്തത് നയൻറ്റീൻ സിക്സ്റ്റിയിലാണ് അപ്പോൾ ഇത് ശരിക്കും യു എസ് ആണ് കണ്ടുപിടിച്ചത് അപ്പോൾ യു എസ് നേവി മെയിനായിട്ട് ഓഷ്യൻസ് നേവിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഓഷ്യൻസിൽ ആ ആക്യുറേറ്റ് ആയിട്ടുള്ള നേവിഗേഷനൊക്കെ വേണ്ടിയിട്ട് മാത്രമാണ് നയൻറ്റീൻ സിക്സ്റ്റീസിൽ ഒക്കെ യൂസ് ചെയ്തു തുടങ്ങിയത് പിന്നെ ഈ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് കുറച്ചും കൂടി നയൻറ്റീൻ എയ്റ്റിയിലായപ്പോഴേക്കും അതിന് ആ ഗവൺമെൻറ് തന്നെ സിവിലിയൻസ് യൂസിന് എളുപ്പ യൂസിന് പറ്റാവുന്ന രീതിയിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജി പി എസ് അവൈലബിളായി തുടങ്ങി ഓക്കെ ഈ ജി പി എസിൻ്റെ ഈ ഇത്രയും സാറ്റലൈറ്റ് എർത്തിനെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ അതിൽ നിന്ന് നമുക്ക് ലാൻഡിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ സീഡ് ഡീറ്റെയിൽസ് എയർബോൺ ആയിട്ടുള്ള യൂസറിൻ്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം നമുക്ക് ത്രീ ഡയമെൻഷണൽ പൊസിഷൻ അതിൻ്റെ വെലോസിറ്റിയും ടൈമും അടക്കം നമുക്കത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നൊക്കെ അറിയണമല്ലേ അതിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് ജി പി എസിൻ്റെ ആർക്കിടെക്ചർ എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ടു റൺ ഓൾ ദി സിസ്റ്റംസ് ഓഫ് ജി പി എസ് ടെക്നോളജി പ്രോപ്പർലി ഹൈലി അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ ഓഫ് ജി പി എസ് ഹാസ് ബീൻ ഡെവലപ്ഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ത്രീ മേജർ സെഗ്മെൻറ്റ്സ് നമുക്കറിയാം ഇത്രയും ട്വൻറ്റി ഫോർ അല്ലെങ്കിൽ അതിന് കൂടുതൽ സാറ്റലൈറ്റുകൾ നമ്മുടെ എർത്ത് ഓർബിറ്റിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനൊരു കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിചാരിച്ചത്ര റിസൾട്ട്സ് കിട്ടില്ല അല്ലേ അപ്പോൾ അതിന് നല്ല പ്രോപ്പറായിട്ടുള്ള ആർക്കിടെക്ചർ ചെയ്തിട്ടുണ്ട് അത് മെയിനായിട്ട് മൂന്ന് ആണ് ഓക്കെ ഒന്ന് വരുന്നത് സ്പേസ് സെഗ്മെൻറ്റ് രണ്ടാമത്തെ കൺട്രോൾ സെഗ്മെൻറ്റ് മൂന്നാമത്തെ യൂസർ സെഗ്മെൻറ്റ് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോരുത്തും എന്താണെന്നുള്ളത് മനസ്സിലാക്കാം സ്പേസ് സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിമം ഓഫ് ട്വൻ്റി ഫോർ സെക് സാറ്റലൈറ്റ്സ് ഇൻ ഓർബിറ്റ് അറൗണ്ട് എർത്ത് അറ്റ് ഓൾട്ടിറ്റ്യൂഡ് ട്വൻ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഓൾട്ടിറ്റ്യൂഡിൽ എർത്തിൽ നിന്ന് ട്വൻ്റി മീറ്റേഴ്സ് ട്വൻറ്റി തൗസൻഡ് കിലോമീറ്റേഴ്സ് ഹൈറ്റിൽ നമ്മുടെ ഇരുപത്തിനാല് സാറ്റലൈറ്റ്സ് മിനിമം ഇരുപത്തിനാല് നൗ അത് കറൻ്റ് അത് തേർട്ടി ടു ആണെന്നാണ് പറയുന്നത് ഓക്കെ തേർട്ടി ടു സാറ്റലൈറ്റ്സ് ഇങ്ങനെ എർത്തിനെ ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇത് എന്തായി ടു ട്രാൻസ്മിറ്റ് റേഡിയോ നാവിഗേഷൻ സിഗ്നൽസ് ആൻഡ് സ്റ്റോർ ദ റീട്രാൻസ്മിറ്റ് ദ നാവിഗേഷൻ മെസ്സേജ് സെൻഡ് ബൈ ദ കൺട്രോൾ സെഗ്മെൻറ്റ് ഓക്കെ ഇത് അതായത് ഈ ജി പി എസ് എൽ നമ്മളിങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു റേഡിയോ നാവിഗേഷൻ സിഗ്നൽസ് അത് പ്രൊപ്പഗേറ്റ് ചെയ്യും ട്രാൻസ്മിറ്റ് ചെയ്യും ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ സ്റ്റോർ ചെയ്ത് റീട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൺട്രോൾ സെഗ്മെൻറ്സിൽ അങ്ങനെ റീട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറാണ് അപ്പോൾ ഫസ്റ്റ് സ്പേസ് സെഗ്മെൻറ്റ് നമ്മൾ പഠിച്ചു ഇനി കൺട്രോൾ സെഗ്മെൻറ് ഉണ്ട് കൺട്രോൾ സെഗ്മെൻറ്റിൽ വരുന്നത് കോമ്പിനേഷൻ ഓഫ് എ മാസ്റ്റർ കൺട്രോൾ സ്റ്റേഷൻ ഫോർ ഡെഡിക്കേറ്റഡ് ഗ്രൗണ്ട് ആൻഡിനാസ് ആൻഡ് സിക്സ് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് മോണിറ്റർ സ്റ്റേഷൻസ് അതായത് നമ്മളിപ്പോൾ ഈ ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ റേഡിയോ വേവ്സ് ഉണ്ടല്ലോ അതിനെ നമ്മൾ എന്താ കൺട്രോൾ സ്റ്റേഷൻസ് ഏർത്തിലുള്ള കൺട്രോൾ സ്റ്റേഷൻസിനെ എങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്യുന്നത് അതായത് ഫോർ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ആൻറ്റിനാസ് ഉണ്ട് അതുപോലെ തന്നെ സിക്സ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോണിറ്റർ സ്റ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ആ റേഡിയോ വേവ്സിനെ റീട്രാൻസ്മിറ്റ് ചെയ്യും ഓക്കെ എന്നിട്ട് പിന്നെ പറയുന്നത് റെസ്പോൺസിബിൾ ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഓൾ ദ ഓപ്പറേഷൻസ് ഓഫ് ജി പി എസ് സച്ച് ആസ് ചേഞ്ചിങ് അൺ സാറ്റലൈറ്റ് വിത്ത് എ ഹെൽത്തി വൺ അതായത് കൺട്രോൾ സെഗ്മെൻറ്റ് ആണ് ഇപ്പം നമുക്കറിയാം ഈ സാറ്റലൈറ്റ്സ് ഒക്കെ സ്പേസിലാണ് ഇങ്ങനെ റിവോൾവ് റെട്ടോറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സാറ്റലൈറ്റിന് എന്തെങ്കിലും ഒരു അൺഹെൽത്തി എന്തെങ്കിലും ഒരു ഒരു ഡിഫൾ ഡിഫ എന്താ എന്തെങ്കിലും ഒരു ഡിഫെക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ റീപ്ലേസ് ചെയ്ത് അതിനെ റിമോ സാറ്റലൈറ്റിനെ മാറ്റി പകരം ഒരു റീപ്ലേസ് ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വൺ ഒരു ഇതിനെ റീപ്ലേസ് ചെയ്യുന്ന വരെ അത് ആ കൺട്രോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന സെഗ്മെൻറ്റ് അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോള് സെഗ്മെൻറ്റ്സ് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് യൂസർ സെഗ്മെൻറ്റ് യൂസർ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ എന്താ മെയിനായിട്ടിപ്പോൾ യൂസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജി പി എസിനെ യൂസ് ചെയ്യുന്നവരെ കൺട്രോൾ ചെയ്യാൻ അത് ഓരോരുത്തരുടെയും നീഡ്സ് അനുസരിച്ചിട്ട് കംപ്രൈസ് ചെയ്യുക തൗസൻഡ്സ് ഓഫ് യൂസ് യൂസ് ആൻഡ് മിലിറ്ററി യൂസേഴ്സ് പണ്ട് കാലത്തൊക്കെ മിലിറ്ററി യൂസേഴ്സ് മാത്രമാണ് ആ ഒരു ഇതിന് ജി പി എസിനെ യൂസ് ചെയ്തിരുന്നുള്ളൂ പിന്നീട് അത് നയൻറ്റീൻ എയ്റ്റീസില് അല്ലാത്ത യൂസേഴ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്തു അല്ലേ അപ്പം സിവിലിയൻസിന് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഗ്മെൻ്റ് ആണ് യൂസേഴ്സ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്ത് ബേസിസിലാണ് എന്ത് പ്രിൻസിപ്പളിൻ്റെ ബേസിസിലാണ് ജി പി എസ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് അറിയണം അതായത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ട്രൈലാട്രേഷൻ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ജി പി എസ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ട്രൈലാട്രേഷൻ എന്ന് പറയണല്ലേ ദറ്റ് ഈസ് നോയിങ് ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ത്രീ സാറ്റലൈറ്റ്സ് ദ റിസീവർ ക്യാൻ ഡിറ്റർമൈൻ ഇറ്റ്സ് ലൊക്കേഷൻ ബിക്കോസ് ദർ ഈസ് ഓൺലി ടു പോസിബിൾ കോമ്പിനേഷൻ ആൻഡ് വൺ ഓഫ് ദം ഈസ് ഔട്ട് ഇൻ സ്പേസ് ഓക്കെ അതായത് നമ്മളിപ്പോൾ ഒരു എർത്തിൽ എർത്തിന് മുകളിൽ ഒരു മൂന്ന് സാറ്റലൈറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട് നോക്കി ആ മൂന്ന് സാ ഒരു സാറ്റലൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് നമുക്കൊരു എർത്തിലെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് ജി പി എസ് നമ്മുടെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല നോക്കി ഒരെണ്ണം വെച്ചിട്ട് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം രണ്ടോ മൂന്നോ സാറ്റലൈറ്റ്സിൻ്റെ ഒരുമിച്ചുള്ള ട്രൈ ട്രാക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ അതായത് മൂന്ന് സാറ്റലൈറ്റും ഒരുമിച്ച് അതിൻ്റെ ലൊക്കേഷൻ കോയിൻസൈഡ് ചെയ്ത് വരുന്ന ആ പൊസിഷൻ അതിനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കണ്ടുപിടിക്കാൻ പറ്റും അതിനെയാണ് ട്രയൽ ആട്രക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇത്രയാണ് ജി പി പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി അല്ലേ അഡ്വാൻസ്ഡ് മോഡേൺ സർവേയിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം അപ്പോൾ ജി പി എസ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി റിമോട്ട് സെൻസിങ് എന്താണെന്ന് നോക്കാം ഓക്കെ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിങ് ദ ആൻഡ് മോണിറ്ററിങ് ദ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഏരിയ ബൈ മെഷറിങ് ഇറ്റ്സ് റിഫ്ലക്റ്റഡ് ആൻഡ് എമിറ്റഡ് റേഡിയേഷൻ അറ്റ് എ ഡിസ്റ്റൻസ് അതായത് ടിപ്പിക്കലി ഫ്രം ദ സാറ്റലൈറ്റ് ഓർ എയർക്രാഫ്റ്റ് നമ്മൾ റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് എന്താ സംഭവിക്കുന്നത് നമ്മളിപ്പോൾ നമ്മൾ റിമോട്ട് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞത് എന്താ ഒരു ടി വി ടെലിവിഷനെ നമ്മൾ റിമോട്ട് യൂസ് ചെയ്തിട്ട് അത് വർക്ക് കൺട്രോൾ ചെയ്യാണ് അല്ലേ അതായത് നമുക്ക് ടി വിയുടെ അടുത്ത് തന്നെ നിൽക്കണം എന്നില്ല ഒരുപാട് അത്യാവശ്യം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ഇതിനെ നമുക്ക് അത്ര ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കൺട്രോൾ നമ്മളുടെ ചാനൽസ് ആയാലും അതിനെ നമ്മളുടെ കൺട്രോളിൽ വരുത്താൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ലാൻഡിൻ്റെ അല്ലെങ്കിൽ അതിനെ ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ലൊക്കേഷനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഒക്കെ എന്താ ഇതുപോലെ ആ പൊസിഷനിൽ നിന്നിട്ടല്ല നമ്മൾ അതിനെ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിന്ന് എയർക്രാഫ്റ്റിലോ അല്ലെങ്കിൽ സാറ്റലൈറ്റിലോ ഒക്കെ നിന്നിട്ട് നമ്മളതിനെ കൺട്രോൾ ചെയ്യുക ആ പൊസിഷനാണ് അതെങ്ങനെയാണ് ചെയ്യുന്നത് ഡിറ്റക്ട് ചെയ്യുക അതുപോലെ തന്നെ അതിനെ മോണിറ്റർ ചെയ്യുക ആ ഏരിയയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ ആ ഏരിയയുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ മെഷർ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ റേഡിയേഷൻ വഴി അതായത് ഒരുപാട് ഡിസ്റ്റൻസിൽ നിന്ന് അതിനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് ഓക്കെ സ്പെഷ്യൽ ക്യാമറാസ് കളക്റ്റ് റിമോട്ട്ലി സെൻസ്ഡ് ഇമേജസ് വിച്ച് ഹെൽപ്പ് റിസർച്ചസ് സെൻസ് തിങ്സ് അബൌട്ട് ദ എർത്ത് അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാമറാസ് നമ്മൾ എയർക്രാഫ്റ്റിലോ അല്ലെങ്കിൽ സാറ്റലൈറ്റിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നമുക്ക് ഇപ്പോൾ ഗ്രൗണ്ടിൽ ഇരുന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാം ഇപ്പോൾ എവിടത്തെ ഫോട്ടോ എടുക്കണം ഏത് ഭാഗത്തിൻ്റെ സെക്ഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് റൂമിലിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ അതിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സിൽ നിന്ന് ഇമേജസിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആ ഗ്രൗണ്ടിൻ്റെ എർത്തിൻ്റെ എർത്തിലെ ഗ്രൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിലുള്ള തിങ്സിനെ സെൻസ് ചെയ്യുക അതാണ് റിമോട്ട് സെൻസിങ്ങിൽ വരുന്നത് ഓക്കെ റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ എയർക്രാഫ്റ്റിൽ നിന്ന് വെച്ചിട്ട് എടുക്കുന്ന ഉണ്ട് എന്ന് പറഞ്ഞു അതുകൂടാതെ സാറ്റലൈറ്റിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് അതിന് ബേസ് ചെയ്തിട്ടാണ് രണ്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഏരിയൽ ഫോട്ടോഗ്രാഫി ദെൻ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിംഗ് ഏരിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ഏരിയൽ സർവേ ഒക്കെ പഠിച്ചു എന്തായിരുന്നു അതായത് ഒരു എയർക്രാഫ്റ്റിൽ നിന്ന് നമ്മൾ ലാൻഡിൻ്റെ എർത്തിൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുകയാണ് ഓക്കെ അതിൽ നടക്കുന്ന പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ വഴിയാണ് ഇപ്പോൾ ഒരു പൊസിഷനിൽ നിന്ന് നമ്മളൊരു ഫോട്ടോ എടുത്തു നെക്സ്റ്റ് പൊസിഷനിൽ നിന്ന് മറ്റൊരു ഫോട്ടോ എടുത്തു ദെൻ എങ്ങനെ ഇൻ്റർ ഇതാക്കുന്നത് അതിൻ്റെ തിയറി നമ്മൾ എങ്ങനെയാ വരുന്നത് ഇന്റർസെക്ഷൻ വഴിയാണ് അല്ലേ അപ്പോൾ അതാണ് ഏരിയൽ ഫോട്ടോഗ്രാഫിയിൽ വരുന്നത് അതേപോലെ തന്നെയാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത് നമ്മൾ എയർക്രാഫ്റ്റിൽ വെച്ചിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് എടുക്കുന്നതിന് പകരം നമ്മൾ സാറ്റലൈറ്റ്സ് സാറ്റലൈറ്റ്സ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിമോട്ട് സെൻസിങ് നടത്തുന്നു അതായത് ആ ഒരു തരത്തിൻ്റെ ക്യാരക്ടർ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് ഗസ് ചെയ്തെടുക്കുന്നു എടുക്കുന്നു ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു ഓക്കെ അതാണ് റിമോട്ട് സെൻസിങ്ങിൽ വരുന്നത് രണ്ട് ടൈപ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നിന്നും റിമോട്ട് സെൻസിങ്ങിൻ്റെ ഡെഫിനീഷൻ പി എസ് സിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് നമ്മൾ ഒരുപാട് അകലെ നിന്ന് ഡിസ്റ്റൻസിൽ നിന്ന് അതിനെ ടച്ച് ചെയ്യാതെ അല്ലെങ്കിൽ ഒരുപാട് അകലെ നിന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സെൻസ് ചെയ്യുന്നതിന് എന്താണ് പറയുന്നതെന്നുള്ളത് ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു ഇനി നെക്സ്റ്റാണ് ലാസ്റ്റ് വണ്ണാണ് ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം ജി ഐ എസ് ജി ഐ എസും ജി പി എസും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പം എന്താണ് ജി ഐ എസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അതായത് ഫിഗറിൽ തന്നെ കാണുന്നുണ്ടല്ലേ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ട് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ജിയോഗ്രാഫിക് ഇൻഫോർമേഷൻ സിസ്റ്റം അതായത് ജി ഐ എസ് എന്ന് പറയുന്നത് എന്താണെന്ന് അതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡാറ്റ ബേസ്ഡ് മാഗ്ന മാനേജ്മെൻ്റ് സിസ്റ്റം അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഡാറ്റേനെ ബേ കമ്പ്യൂട്ടറിലെ ഡാറ്റേനെ ബേസ് ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ജി ഐ എസ് എന്ന് പറയുന്നത് അതായത് ഇതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ സ്റ്റോറേജ് റിട്രീവൽ അനാലിസിസ് ആൻഡ് ഡി ഡിസ്പ്ലേ ഓഫ് ദ സ്പേഷ്യൽ ഡാറ്റ ഡ് ടു ദ പൊസിഷൻ ഓഫ് ദ എർത്ത് സർഫേസ് ഓക്കെ അതായത് ഇത് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ജി ഐ എസ്സിൽ സർവേ കണ്ടക്ട് ചെയ്യാണ് അപ്പോൾ ഇതായിപ്പോൾ ഈ ഒരു ഫിഗറിൽ തന്നെ നോക്കി ആ ലാൻഡ് ഏറ്റവും ഇൻ്റഗ്രേറ്റഡായിട്ടുള്ള ഡാറ്റ എന്ന് പറയുന്നത് ആ ഗ്രൗണ്ടിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ല ഇപ്പോൾ എജിറ്റേഷനായാലും എന്താ അതിൽ എന്താ ബിൽഡിങ്ങുകളായാലും അതുപോലെ അതിൽ ട്രാവൽ എന്താ സിസ്റ്റങ്ങള് വാട്ടർ സപ്ലൈ സിസ്റ്റം അതുപോലെ തന്നെ റോഡ് ട്രാവല് അതിന് വേണ്ടി വരുന്ന എല്ലാ സിസ്റ്റങ്ങളും ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡാറ്റ നമ്മൾ നമ്മളതിൻ്റെ ക്യാപ്ചർ ചെയ്യുമ്പോൾ അതിനെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാം ഇപ്പോൾ വെജിറ്റേഷന് സെപ്പറേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ബിൽഡിംഗ് ഡാറ്റകൾ ബിൽഡിംഗ് ഡാറ്റകൾ നമുക്ക് കളക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ അതിൽ നിന്ന് എന്താ സ്ട്രീറ്റ് ഡാറ്റകൾ ഇതുപോലുള്ള ഓരോ ഡാറ്റകളെ സെപ്പറേറ്റ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പാതിന് അങ്ങനെ എടുക്കുന്നതിനെയാണ് ജി ഐ എസ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് പറയുന്നത് ക്യാപ്ചർ ചെയ്യുക എന്താണ് അവിടെ ഉള്ളതെന്നുള്ളത് ക്യാപ്ചർ ചെയ്യുക ദെൻ അതിനെ സ്റ്റോർ ചെയ്യുക റിട്രീവൽ ചെയ്യുക അതിനെ അനാലിസിസ് ചെയ്യുക ദെൻ ആ ഡിസ്പ്ലേ നമ്മൾ അനാലിസിസ് ചെയ്ത റിസൾട്ടിനെ അതിന് ഡിസ്പ്ലേ ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് ജി ഐ എസ്സിൽ വരുന്ന കാര്യങ്ങൾ ഓക്കെ അപ്പം എന്താണ് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി പി എസ് സി ഇതിൽ നിന്നും ജി ഐ എസിൻ്റെ അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല അപ്പോൾ ഇത്രയാണ് ജി ഐ എസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ അഡ്വാൻസ്ഡ് സർവേയിങ്ങിൽ കുറേ മെത്തേഡ്സ് പഠിച്ചു അല്ലേ ഇ ഡി എം ആയാലും പ്രോട്ടസ്റ്റേഷൻ റിമോട്ട് സെൻസിങ് ജി പി എസ് ജി ഐ എസ് ഒക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഇതിൽ നിന്ന് രണ്ടായിരത്തി പത്തിന് ശേഷം പി എസ് സി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്നാലും ഇന്ന കാറ്റഗറി നമ്പറിൽ ഇന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഏതായിരുന്നു ഓപ്ഷൻ ഫൈനൽ ആൻസർ ആൻസർക്ക് അനുസരിച്ചിട്ടുള്ള ആൻസർ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻ ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് യൂസ്ഡ് ഇൻ മോഡേൺ സർവേയിങ് ആർക്കിയോളജി ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോർ മിലിറ്ററി സർവീസസ് എക്സെട്ര അപ്പോൾ നമ്മളത് ഡിസ്കസ് ചെയ്തതാണല്ലേ ഏതാണ് ഓപ്ഷൻസ് തിയോട്ടർ ലൈറ്റ് ഉണ്ട് ടോട്ടൽ സ്റ്റേഷനുണ്ട് ഡംബി ലെവലുണ്ട് ക്രിസ്മാറ്റിക് കോമ്പസ് ഉണ്ട് നമുക്കറിയാം ആൻസറ് ടോട്ടൽ സ്റ്റേഷൻ അല്ലേ അതിലല്ലേ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു ഓക്കെ ഇനി എന്താ ഞാൻ പറഞ്ഞ ക്വസ്റ്റിൻ അതായത് ഇ ഡി എം സ്റ്റാൻഡ്സ് ഫോർ എന്താ ഇ ഡി എമ്മിൻ്റെ ഫുൾ ഫോം എന്നുള്ളത് ഇതിൽ ഈസി ഡയറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ട് ഇലക്ട്രോണിക് ഡയറക്റ്റ് മെഷെർമെൻറ് ഉണ്ട് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് ഉണ്ട് ഇലക്ട്രോണിക് ഡയറക്റ്റ് മാനേജ്മെൻറ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം അല്ലേ ഇതിൽ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷേർമെൻ്റ് എന്നുള്ളതില്ല ഇലക്ട്രോമാഗ്നറ്റിക് ഡിസ്റ്റൻസ് മെഷേർമെൻ്റ് ഒന്നുമില്ല ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് ആണ് എനിക്ക് ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻറ്റെന്ന് കൂടെ വേണം ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ ലാസ്റ്റ് നടന്ന എന്താ പി ഡബ്ല്യു ഡി തേർഡ് ഗ്രേഡ് ഓവർസിയറിനു ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇ ഡി എം സ്റ്റാൻസ്ഫ് അപ്പോൾ നമുക്കതറിയാം ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് മെഷർമെൻ്റ് ആണെന്നല്ലേ ഓപ്ഷൻസ് ഒക്കെ കൺഫ്യൂസിങ് ആവുന്ന രീതിയിൽ തന്നിട്ടുണ്ടായിരുന്നു ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ എ മെങ് ദ ഫോളോയിങ് ടോ എ ടോട്ടൽ സ്റ്റേഷൻ ഡസ് നോട്ട് ഡയറക്ട്ലി മെഷേഴ്സ് ഇതും നമ്മുടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലേ ഓപ്ഷൻ എ ഓറിസോണ്ട ലാംഗിള് ലെവൽ ബി ലെവൽ ഡിഫറൻസ് സി വെർട്ടിക്കൽ ആംഗിള് സ്ലോപ്പ് ഡിസ്റ്റൻസ് നമ്മളപ്പോൾ ടോട്ടൽ സ്റ്റേഷൻ്റെ എന്താ എന്താ എന്ത് പർപ്പസിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു കുറച്ചോണ്ടൽ ആംഗിൾ വെർട്ടിക്കൽ ആംഗിൾ സ്ലോപ്പ് ഡിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യുക വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചു അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ലെവൽ ഡിഫറൻസ് ആണ് ഓക്കെ ഇനി നെക്സ്റ്റ് വൺ പറയുന്നത് ഒരു ഡെഫിനേഷൻ ചോദിച്ചിരിക്കുന്നത് അതായത് സയൻ ദ സയൻസ് ആൻഡ് ആർട്ട് ഓഫ് കളക്റ്റിംഗ് ഇൻഫോർമേഷൻ എബൌട്ട് ദ ഒബ്ജെക്ട്സ് ഏരിയ ഓർ ഫിനോമിന ഫ്രം ദ ഡിസ്റ്റൻസ് വിത്തൗട്ട് ബീയിങ് എ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാതെ നമ്മൾ ഡിസ്റ്റൻസിൽ നിന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഇൻഫോർമേഷനെ കളക്ട് ചെയ്യുന്ന സയൻസിന് എന്താണ് പറയുക നമ്മൾ പഠിച്ചു അല്ലേ റിമോട്ട് സെൻസിങ് ആണ് ഓപ്ഷനിൽ റിമോട്ട് സെൻസിങ് ഉണ്ട് സർവേയിങ് ഉണ്ട് ഹൈഡ്രോഗ്രാഫിക് സർവേ ഉണ്ട് കോൺടോറിംഗ് ഉണ്ട് അപ്പോൾ എന്തായിരിക്കും ആൻസർ റിമോട്ട് സെൻസിങ് ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ടൈപ്പ് ഓഫ് ലൈറ്റ് ബീം യൂഷ്വലി സെൻഡ് ഔട്ട് ഫ്രം എ മോഡേൺ ഇ ഡി എം ഇൻസ്ട്രുമെൻറ്റ് മോഡേൺ ഇ ഡി എം ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഡിസ്റ്റോമാറ്റാണെന്നല്ലേ അല്ലേ അപ്പോൾ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നൊരു എക്സാമിനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് അതിലെ ഓപ്ഷൻസ് ഗാമറൈസ് ഉണ്ടായിരുന്നു എക്സ് ഉണ്ടായിരുന്നു ഇൻഫ്രാറെഡ് റേസ് ഉണ്ടായിരുന്നു നോർമൽ ലൈറ്റ് റേസ് ഉണ്ട് അപ്പോൾ അതിലെ ആൻസർ എന്താ ഇൻഫ്രാറെഡ് റേസ് ഓക്കെ ഇനി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലേ ഇപ്പോൾ സിക്സ്റ്റി ഫ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മോഡേൺ ഇൻസ്ട്രുമെൻ്റ് ഇൻ സർവേയിങ് ഇത് ഏതായിരുന്നു ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് നമ്മൾ പഠിച്ചു ടോട്ടൽ സ്റ്റേഷൻ ആണല്ലേ അതായത് ഇലക്ട്രോണിക് തിയോഡലൈറ്റിൻ്റെയും എന്താ ഇ ഡി എമ്മിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്നതെന്നൊക്കെ പഠിച്ചു അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മോഡേൺ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് മോഡേൺ സർവേയിങ് ഇൻസ്ട്രമെൻ്റ് യൂസ്ഡ് ഫോർ സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് സിവിൽ എഞ്ചിനീയറിംഗ് വർക്ക്സിന് യൂസ് ചെയ്യുന്ന മോസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ഇൻസ്ട്രു സർവേയിങ് ഇൻസ്ട്രുമെൻറ്റ് തന്നെയല്ലേ സെയിം ക്വസ്റ്റ്യൻ അപ്പോൾ അത് രണ്ടായിരത്തി പതിനാലിൽ ചോദിച്ചിട്ടുള്ളതാണ് ആൻസർ ടോട്ടോ സ്റ്റേഷൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ പി എസ് സി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് അപ്പോൾ ഇത് ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇനിയും ഡീപ്പായിട്ട് ക്വസ്റ്റിൻസ് വന്നുകൂടാമെന്നില്ല അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്തത് അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്